നമസ്കാരം. നിപയെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനായി നിപ സ്ഥിരീകരിച്ച കോഴിക്കോട്ടേക്ക് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സംഘത്തെ അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് വേണ്ട എല്ലാ സഹായവും വിലയിരുത്തി പ്രതിനിധി സംഘം ലഭ്യമാക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി രോഗിയുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്താനും അവരെ നിരീക്ഷണത്തിലാക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകി. 2018 രോഗം സ്ഥിരീകരിച്ചപ്പോൾ കേന്ദ്ര സംഘം കേരളത്തിലെത്തി സർവവിധ സഹായങ്ങളും നൽകിയിരുന്നു. കോഴിക്കോട് നിരീക്ഷണത്തിലായിരുന്ന 12-കാരൻ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. കുട്ടിയുടെ 3 സാമ്പിളുകളും പോസിറ്റീവാണെന്ന് കണ്ടെത്തി. ശനിയാഴ്ച രാത്രി വൈകിയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം ലഭിച്ചത്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. നിലവിൽ കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും അയൽവാസികളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തേക്കുള്ള റോഡുകൾ പോലീസ് അടച്ചിട്ടുണ്ട്. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പനി പ്രകടമായതിനെ തുടർന്ന് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഭേദമാകാതിരുന്നതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശേഷം കോഴിക്കോട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി 6 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു.